ജീവിതത്തിൽ വന്ന് പല തരത്തിലുള്ള ജോലികളും ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ന് കാണുന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുക. ഒരു സിഇഒ, പ്രൊജക്ട് മാനേജർ, അല്ലെങ്കിൽ ഒരു ടീം ലീഡർ ആയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും നിങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി വന്ന് നിങ്ങൾക്ക് വളരെ വന്ന് അഭിമാനം ഉണ്ടായിരിക്കും. ഞാനിങ്ങനെ വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, MNC ജോലി ചെയ്യുന്നത് എന്നിങ്ങനെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ജോലിക്ക് വന്ന് ഡേ വണ്ണിലേ എത്തില്ല. അവിടെ എത്താനായിട്ടൊരു 10 വർഷത്തോളം പല ജോലികളും ചെയ്തിട്ടായിരിക്കും എത്തിയത്. പക്ഷെ നിങ്ങളുടെ റെസ്യൂമേയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ 10 വർഷത്തേക്ക് വേണ്ടിയുള്ള ആ ഡ്യൂറേഷൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആ 10 വർഷം ചെയ്ത എല്ലാ ജോലിയും നമ്മൾ ആഡ് ചെയ്യില്ല ചിലപ്പോൾ റെസ്യൂമേയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ജോലികൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രസ്റ്റീജ് ഇഷ്യൂ വരും. നമ്മളെ നല്ലതാണെന്ന് വിചാരിക്കില്ല, നമ്മൾ വളരെ കുറച്ച് താഴെയാണെന്ന് വിചാരിക്കും, മോശമായിട്ട് വിചാരിക്കുമോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. ആൻഡ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂമിൽ അത്ര നന്നായിരിക്കില്ല, അങ്ങനൊരു കാരണം കൂടി ഉണ്ടായിരിക്കും. ഇന്ന് ഇതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ആസ്ക് ലെവൽ എൻക്വയറീസ്. സോ ഇത് വന്ന് ഇറ്റ്സ് എ സോർട്ട് ഓഫ് ലൈക്ക് ഒരു എന്താ പറയുക, ഒരു മൊമെൻ്റ് ഇൻ മൈ ലൈഫ്. അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ ബയോയിൽ വന്ന് ഞാൻ എൻ്റെ പ്രീവിയസ് കമ്പനീസ് എല്ലാം ഞാൻ ബയോയിൽ എഴുതാറുണ്ട്. അങ്ങനെ ബയോയിൽ എഴുതുന്ന സമയത്ത് എൻ്റെ പ്രീവിയസ് ജോലി എന്താ, ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നത് എല്ലാം എഴുതാറുണ്ട്. സോ അതിൽ വന്നൊരു കാര്യം ഞാൻ എന്താ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കുന്ന സമയത്ത്, ഓസ്ട്രേലിയ വന്ന സമയത്ത് ഞാൻ ഡൊമിനോസിൽ ഡെലിവറി ഡ്രൈവറായിരുന്നു എന്ന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതെല്ലാം ഫെയർ ഡ്രാഫ്റ്റെല്ലാം ചെയ്ത്, ആക്ച്വലി ഇപ്പോൾ പോലും നിങ്ങൾക്ക് കാണാം എൻ്റെ പഴയ കമ്പനി വെബ്സൈറ്റിൽ എൻ്റെ പേര് ഗൂഗിൾ നെയിം രഘുനൻ ഗൗതമൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ മേ ബി വന്ന എൻ്റെ ബയോസൊക്കെ ഇപ്പോഴും ഉണ്ടാവും, അത് നിങ്ങൾക്ക് കാണാം. സോ അതിൽ വന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പെർട്ടിക്കുലർ ലൈൻ വന്ന് എഡിറ്റ് ചെയ്തു. ഡൊമിനോസ് ഡെലിവറി ഡ്രൈവർ ആയിരുന്നു എന്നുള്ളത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ മാസ്റ്റേഴ്സ് വന്ന ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത് എന്നുള്ളത് മാത്രം ആഡ് ചെയ്തു. ഞാൻ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ബയോ ചെക്കൊന്നും ചെയ്തില്ല, കാരണം അത് അവരുടെ കമ്പനി വെബ്സൈറ്റിലുണ്ടായിരിക്കും. അത് രണ്ടാമത് ഞാൻ ചെക്ക് ചെയ്യുന്ന എന്തിനാ, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഏതായാലും കൊടുത്തില്ലേ, അങ്ങനെ ചിന്തിച്ചു. ഒരു ദിവസം വന്ന് ഒരു ലിങ്ക് വന്ന് എൻ്റെ ഇമെയിൽ സിഗ്നേച്ചറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്ന് കണ്ടിട്ട് ഞാൻ ചോദിച്ചു ഇതെന്ത് പറ്റി, എന്തുകൊണ്ടാണ് അത് എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അതൊരു കോർപ്പറേറ്റ് പ്രൊഫൈലിന് വന്ന് നല്ലതായിരിക്കില്ലെന്ന്. സോ യു ആർ വൺ ഓഫ് ദ ലീഡ് കൺസൾട്ടൻറ്റ്, അപ്പോൾ വന്ന് ഇറ്റ് ഡസൻ ലുക്ക് ഗുഡ്. അങ്ങനെ പറഞ്ഞപ്പോൾ സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ, നമ്മുടെ ക്ലയൻസ് എല്ലാം വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു റീസൺ, അവരുടെ കമ്പനി അവരുടെ ഇമേജ് അവർ നോക്കണം. സോ അതുകൊണ്ട് വന്ന് ഐ കാൻ ഡു മച്ച്. ബട്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഗീവ്സ് മീ എ ഡീപ്പ് തോട്ട് ഗൈസ്. സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നിപ്പോൾ എച്ച് വന്ന് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില ഇയേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പൊസിഷനിലായിരിക്കും നമ്മൾ ജോലി ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ടിങ് പൊസിഷനോ അല്ലെങ്കിൽ സീനിയർ പൊസിഷനോ. നല്ല കമ്പനിയിൽ ഒരു പക്ഷേ കുറവ് സാലറി ആണെങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഒരു ടെസ്റ്ററോ ഡെവലപ്പറോ ഒരു കാഡ് എഞ്ചിനീയറോ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്ന ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് നമ്മളെക്കൊണ്ട് അതേപോലെ കരിയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ആവാൻ സാധിക്കില്ല, ചിലപ്പോൾ ഒന്ന് ഡിപ്പായിട്ടുണ്ടാവും. ആ സമയത്ത് ഇതുപോലുള്ള ചില ഓഡ് ജോബ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, ഡെലിവറി ജോലിയോ എന്തെങ്കിലും ഒരു ജോലി നമ്മൾ ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത് സർവൈവ് ചെയ്യാനായിട്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ലൈഫിൽ പിക്കപ്പ് ആയിട്ടുണ്ടാവും, നല്ല പൊസിഷനിലേക്ക് പോയിട്ടുണ്ടാവും. സോ ഇപ്പോൾ വന്ന് ഇവിടെ പോയിട്ട് നമ്മൾ അവസാനം റെസ്യൂമി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആരംഭിച്ചതൊക്കെ ഉണ്ടാവും, ഇവിടെ ചെയ്തതൊക്കെ ഉണ്ടാവും, നടുവിൽ ആ ഡിപ്പ് ഉണ്ടാവില്ല. പക്ഷേ ആ ഡിപ്പിൽ ചെയ്തപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ജോലി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ തിരിച്ച് കയറിവ് മേലേക്ക് വരില്ലായിരുന്നു. നമ്മുടെ ലൈഫ് വന്ന് ഇറ്റ് വുഡ് ഹാവ് ടേൺ ടു ദി വേഴ്സ്റ്റ്. നമ്മൾ വന്നത് അപ്രീഷിയേറ്റും ചെയ്യാറില്ല. എനിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് സർവർ സുന്ദരം എന്ന് പറയുന്ന ഒരു നാഗേഷ് സിനിമയുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ സീൻ വന്ന് യൂട്യൂബിൽ പോലും ഉണ്ട്, നിങ്ങൾ കണ്ടോളൂ. ആ പടത്തിൽ ഇതുപോലുള്ള തന്നെ ഒരു സീനുണ്ട്. സോ അതിലെന്താണെന്ന് വെച്ചാൽ നാഗേഷ് വന്ന് വലിയ പണക്കാരനാവും, വലിയ പണക്കാരനാവും, ആക്ടർ എന്ന് വിചാരിക്കുന്നു, ആക്ടറാവും തോന്നുന്നു, വലിയൊരാളാവും. ആയതിനു ശേഷവും അവനെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വന്ന് എന്തിനാണ് സാർ ഈ സെർവറിൻ്റെ യൂണിഫോം വന്ന് ചോരലേ തൂക്കിയിട്ടിരിക്കുന്നത് ഇങ്ങനെ ചോദിക്കും. ചോദിച്ച ഉടനെ ഇന്നാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇവിടെ വരുന്നതിന് മുൻപുള്ള എൻ്റെ അടയാളമാണത് എന്നുള്ള രീതിയിൽ നാഗേഷ് ഒരു സ്പീച്ച് പറയും. സോ ഇറ്റ് ഈസ് വെരി ട്രൂ. എനിക്ക് വന്ന ആ ഒരു ആ ഡയലോഗ് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ദാറ്റ്സ് ബിക്കോസ് ആ സിനിമ അതിൽ ഏറ്റവും ഇമ്പ്രസ് ആയത് ആ ഒരു കാര്യമാണ്. ചൂട്ടിയായിരിക്കുമ്പോഴാണ് ഞാനത് കണ്ടത്, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 8th സ്റ്റാൻഡേർഡിലോ 9th സ്റ്റാൻഡേർഡിലോ ഞാൻ കണ്ടത്. അത് കാണുമ്പോൾ ഇറ്റ് ചേഞ്ച് മൈ പേഴ്സ്പെക്റ്റീവ്. ആ ഒരു ഏജിൽ ഇറ്റ് ചേഞ്ച് മൈ പേഴ്സ്പെക്റ്റീവ്. കാരണം ആ ഒരു ഏജിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന പയ്യൻ നോക്കുകയാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പോലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ലൈഫിൽ ആവാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാണോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നിങ്ങനെയുള്ളൊരു ചിന്തയോട് കൂടിയാണ് അവരെ നമ്മൾ സ്കൂളിലേക്ക് തന്നെ അയക്കുന്നത്. ടീച്ചേഴ്സും അതിനാണ് കൈയടിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. സോ അങ്ങനെയുള്ളപ്പോൾ ആ പടത്തിൽ വന്ന് അവൻ വന്ന് വലിയ പണക്കാരനാവും, അത് വന്ന് അവൻ വന്ന ഒരു എന്താ പറയുക അത് കൊണ്ടുപോയിട്ടൊരു വലിയ അഭിമാനമായിട്ട് എടുക്കാതെ അപ്പം ജീവിതത്തിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ട് വന്നൊരു പോർഷനിലെ ഒരു സാധാരണ ജോലി വന്ന് അവൻ വന്ന്
വലിയൊരു അവാർഡ് പോലെ വെച്ചിരിക്കുകയാണ്. സോ അതുവന്ന് എനിക്ക് അന്നാണെങ്കിലും ശരി അതിന് അടുത്ത ദിവസമാണെങ്കിലും ശരി ആലോചിച്ചുകൊണ്ടേയിരുന്നു ആ ഒരു കാര്യത്തെ. പക്ഷെ ഞാൻ ഡെലിവറി വരെ ചെയ്ത് ആ ഒരു ടൈം ഫ്രെയിം കഴിഞ്ഞതിന് ശേഷം ലൈഫ് പിക്കപ്പായി വന്നപ്പോൾ എന്നിട്ട് വീണ്ടും അത് തിരിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഈ ക്യാപ്പ് വന്ന് എനിക്ക് അത്രയും വലിയൊരു അവാർഡ് പോലെയാണ് തോന്നിയത്. ഇത് വന്ന് എനിക്ക് ഇന്ന് പോലും നോക്കിക്കഴിഞ്ഞാൽ വന്ന് ഒരു സ്പെഷ്യലായ ഒരു കാര്യമാണ്. ഇത് ആക്ച്വലി ഇവിടെ വെക്കാൻ തന്നെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് പേര് വന്ന് കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്തിനു വെച്ചെന്ന് ചോദിച്ച്. ഇതൊക്കെ എടുത്ത് കളയേണ്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻറ്റൊക്കെ വന്നു നമുക്ക്, ബട്ട് അവർ പറയുന്ന അവരുടെ ഇഷ്ടം, പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് അത് എൻ്റെ ഇഷ്ടമല്ലേ. സോ അത് ഞാൻ ചെയ്യണ്ടേ, അതുകൊണ്ട് ഇത് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു നല്ല ജോലി കിട്ടുന്ന സിറ്റുവേഷനിലായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. ഇന്ന് നിങ്ങളൊരു പ്രോജക്റ്റ് മാനേജറോ ഒരു ഡെവലപ്പറോ ഒരു കാഡ് എഞ്ചിനീയറോ ഒക്കെ ആണെങ്കിൽ അതേപോലൊരു ജോലി തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. ഇന്ന് നിങ്ങളൊരു ജോലി വാങ്ങി അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതുപോലൊരു ജോലി വേറെ ഉണ്ടായിരിക്കും. നോ ബിഗ് ഡിഫറൻസ്. പക്ഷേ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിതുപോലുള്ള ഓഡ് ജോബ്സ് ചെയ്യുന്നത്, ആ ഒരു പോർഷൻ ഓഫ് ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങളൊരു നല്ല ജോലി ചെയ്തിരുന്ന സമയത്തുള്ള സിറ്റുവേഷൻ പോലെ ഒരു നല്ല ജോലി കിട്ടുന്നത് കഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ജോലി ഞാൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു ജോലി ഇല്ലെന്ന് വെച്ചോ, എനിക്കൊന്ന് സർവൈവ് പോലും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. നമ്മുടെ സർവൈവിൽ തന്നെ വലിയൊരു ക്വസ്റ്റ്യൻ ആയേനെ. സോ അതുകൊണ്ട് ഐ ഹാവ് ടു ബി റിയലി താങ്ക്ഫുൾ. സോ ഇന്ന് വന്ന് ഞാൻ ഇവിടെ വന്ന് ഓസ്ട്രേലിയയിൽ ഇരിക്കാനായിട്ട് ഈ ജോലി വന്ന് റിയലി പിവോട്ടഡ്. ഈ ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് വന്ന് അത്ര സാധാരണമല്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡെലിവറി ചെയ്യണം, കോൾഡ് സ്റ്റോറേജിൽ ജോലി ചെയ്യണം, കിച്ചണിൽ ജോലി ചെയ്യണം, സിങ്ക് ഉണ്ടാവും. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദിവസം 300 പ്ലേറ്റോ മറ്റോ ഉണ്ടാവും ചെയ്യുന്നു. ഈ ഡവ് പ്ലേറ്റ് അത് മുഴുവൻ കഴുകണം, അവനിൽ ജോലി ചെയ്യണം. സോ ഈ ജോലി എല്ലാം ഉണ്ടാവും. ആൻഡ് സം ടൈംസ് വന്ന് നോക്കുകയാണെങ്കിൽ വന്ന് കുറച്ച് ടഫും ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാനുണ്ടായിരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇളവര എന്ന് പറയും. അങ്ങനെയുള്ള ചില റീജിയൻസിലാണ് ടോമിനോസ് ഉണ്ടായിരുന്നത്. സോ ആ കടയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇവിടെ ഓസ്ട്രേലിയയിലെ നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് ഓസ്ട്രേലിയയിലുണ്ട്. അതിൽ ആക്ച്വലി ഒരു 2-3 പേര് വന്ന് ഇവിടെ പരിസരത്ത് തന്നെയുണ്ട്. അവർക്കറിയാം ഞാൻ പറയുന്നത്. തണുപ്പ് കാലത്ത് വന്ന് ഐസൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് എൻ്റെ കാറിൽ. സോ സഹിക്കാൻ വരാത്ത തണുപ്പാണ്. അപ്പോൾ വന്ന് എനിക്ക് വന്നൊരു ജർമ്മൻ മാനേജർ, അയാളാണെങ്കിൽ ഒരു ഇത്തിരി റേസിസ്റ്റ് പോലെയാണ്. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് വന്ന് ജാക്കറ്റ് പോലും തന്നില്ല. ഡോമിനോസിൻ്റെ വന്നൊരു ജാക്കറ്റ് പോലെ, ഒരു ജേർക്കിൻ പോലെ ഇടാൻ സാധിക്കും, അത് തന്നില്ല. അത് തന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഈ യൂണിഫോം ഇടാതെ ഇരുട്ടിൽ പോയി ആരുടെയെങ്കിലും വാതിലൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ സംടൈംസ് ഒന്ന് നമ്മൾ കള്ളനാന്ന് വിചാരിച്ച് അവർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോലും മടിക്കില്ല. അതുകൊണ്ട് ഈ ക്യാപ്പും യൂണിഫോമും ഒക്കെ എപ്പോഴും അണിഞ്ഞിട്ടുണ്ടാവണം. സോ അപ്പോൾ ഈ മഴ പെയ്യും, തണുപ്പുണ്ടാവും, ആ ടീഷർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ വേറെ പനിയനിടാം, പക്ഷേ അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല, അതൊന്നും അത്രത്തോളം ഹെൽപ്ഫുൾ ആവില്ല. സോ ഇറ്റ് വാസ് എ ടഫ് ലൈഫ്, അതിലൊന്ന് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ ആ ഒരു ലൈഫ് ഇല്ലെങ്കിൽ വന്ന് ഇന്ന് വന്ന് ഐ കനോട്ട് ഏബിൾ ടു തിങ്ക് അബൌട്ട് ലൈക്ക് ലൈഫ് എങ്ങനെയായിരിക്കും അറിഞ്ഞുകൂടാ. ഐ കനോട്ട് സീ ദർ എനി കണക്ഷൻ പോയിൻറ്റ്. അതിന് മുൻപും അതിന് ശേഷവും നടുവിലുള്ള ഒരു കണക്ഷൻ പോയിൻ്റ് വന്ന് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കണക്ഷൻ പോയിൻറ്റ്. അതില്ലാതെ അടുത്ത പോയിൻറ്റ് പോകുന്നത് ഇറ്റ് വുഡ് ഹാവ് ബീൻ എ വെരി ഡിഫിക്കൽട്ട് ചോയ്സ്. സോ ഇന്ന് വന്ന് ഇന്ന് പോലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോജക്റ്റ് വരുന്നില്ല, അല്ലെങ്കിൽ കമ്പനീസ് വന്ന് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വളരെ നോർമലാണ്. ഒരു ഓൺട്രപ്രണർ ലൈഫിൽ വന്ന് വളരെ വളരെ നോർമലാണ്. നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് വളരെ ഫാൻസി ആയിട്ട് തോന്നും. വാ, രാഹുൽ വന്ന് ജാഗ്വർ കാറ് കൊണ്ട് നടക്കുന്നുണ്ട്, വളരെ ഹാപ്പിയാണ്, വലിയ പണക്കാരനാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. പക്ഷേ അപ്സ് ആൻഡ് ഡൗൺസ് വന്ന് ഓൺട്രപ്രണർ ലൈഫിൽ വളരെ കോമൺ ആണ്. എവ്രിതിങ് മേ ഗോ, സോ ഇതെല്ലാം പോവും, വീണ്ടും താഴെ വരും. സോ അതുകൊണ്ട് വന്ന് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഈസ്. പക്ഷേ ഏതൊരു മൊമെൻറ്റിലായാലും ശരി, ഇന്ന് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരി, ജീവിതത്തിൽ വന്ന് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ എന്ത് ചെയ്യും? ആ സമയത്ത് വന്ന് ഞാൻ ചെയ്ത IT സെക്യൂരിറ്റിയോ ഇല്ലെങ്കിൽ CAD ഡെവലപ്മെൻറ്റ് ഡിസൈനോ അതൊന്നും തന്നെ അതുണ്ടല്ലോ, നമ്മൾ രക്ഷപ്പെടും, നമ്മൾ ജീവിച്ചോളും, ആ ഒരു വിശ്വാസം എനിക്ക് വരില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്, ഇതുപോലും ചെയ്തു ഞാൻ. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച്, വൺ ഓഫ് ദി ടഫസ്റ്റ് ജോബ്, ജസ്റ്റ് ബിക്കോസ് നോട്ട് ബിക്കോസ് ഓഫ് ഒരു ഫിസിക്കലായിട്ടുള്ള ഇൻറ്റൻസീവ് വർക്ക്, അതുകൊണ്ടല്ല, മെൻ്റലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രെസ്ഫുള്ളാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു വർക്കിംഗ് അണ്ടർ ഒരു ബാഡ് ബോസ് എന്നുള്ളത് വന്ന് ഇറ്റ് പ്ലേസ് എ വെരി മേജർ റോൾ. വളരെ ഡീമോറലൈസിങ് ആയിരിക്കും. നമുക്ക് ആ സ്ഥലത്ത് വന്ന് ഓൾറെഡി വന്ന് ഇറ്റ്സ് എ ടഫ് ജോബ്. അങ്ങനെയുള്ള സമയത്ത് വന്ന് ഇതുപോലൊരു അഡീഷണൽ പ്രഷർ കൂടി ഉള്ളപ്പോൾ അപ്പോൾ നമുക്ക് ആ സ്ഥലത്ത് നിന്ന് ആ കളി കളിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടഫ് കോൾ. പക്ഷെ അത് ചെയ്ത് വന്നെന്ന് വിചാരിച്ചു. അപ്പോൾ വന്ന് ഇറ്റ് ഗീവ്സ് എ കോൺഫിഡൻസ് ത്രൂ ഔട്ട് അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ എന്ത് നടന്നാലും ശരി, നമുക്ക് ഇതേപോലൊരു ജോലി തന്നെ വീണ്ടും കിട്ടി നമ്മൾ ഡെലിവറി ജോബ് പോലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും. അത്രയേ ഉള്ളൂ. അതുള്ളിടത്തോളം കാലം ആർക്കും നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഓൾ റൈറ്റ് ഗൈസ്, നമുക്കൊന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാച്ചപ്പ് ചെയ്യാം.
ആൻഡ് താങ്ക് യു സോ മച്ച്. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾ വന്ന് ഏത് ജോലിയാണോ നിങ്ങൾ റെസ്യൂമിൽ ആഡ് ചെയ്യാത്തത് ആ ജോലിയെക്കുറിച്ച് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. വിൽ ടോക്ക്. താങ്ക് യു. ചിയേഴ്സ്.